മകൻ തന്നെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് അയൽവാസികളെ അമ്മ വിളിച്ചു പറഞ്ഞു. പക്ഷേ രക്ഷിക്കാൻ ഒരു കരങ്ങളും എത്തിയില്ല. ഹൃദയഭേദകമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ മണിക്കൂറുകളോളം അമ്മയെ വീട്ടിൽ പൂട്ടിയിട്ട് മകൻ വെട്ടിക്കൊന്ന സംഭവം. തുരുത്തി അമ്പലത്തിന് സമീപം ബ്ലൂ ക്ലൗഡ് ഫ്ലാറ്റിൽ താമസിക്കുന്ന കാഞ്ഞിരവേലിയിൽ അച്ചാമ എബ്രഹാം ആണ് മരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ മകൻ വിനോദ് എബ്രഹാമിനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട്. അച്ചാമ്മയുടെ കൊലപാതകം പോലീസിന്റെ ഏറ്റവും വലിയ അനാസ്ഥ എന്നത് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് സമീപവാസികളുടെ ആരോപണങ്ങൾ. വ്യാഴാഴ്ച രാവിലെ മുതൽ മകൻ തന്നെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് അയൽവാസിയെ അച്ചാമ്മ ഫോൺ വിളിച്ചറിയിക്കുന്നു. അയൽവാസി ഡിവിഷൻ കൗൺസിലറെ സംഭവം അറിയിക്കുന്നു. കൗൺസിലർ വിളിച്ച് പറഞ്ഞത് പ്രകാരം മരട് പോലീസ് ഉച്ചയോടെ വീട്ടിലെത്തുന്നു. പക്ഷേ വീടിനകത്ത് കയറി ഇവർ പരിശോധന നടത്താൻ തയ്യാറാകുന്നില്ല എന്നത് വളരെ വലിയ രീതിയിലുള്ള ആരോപണമാണ് പറയുന്നത്. അയൽവാസികളുടെ ഈ ആരോപണം ഈ അമ്മയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം പോലീസ് ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ള തരത്തിൽ കൂടിയാണ്. ഒരമ്മ തന്നെ മകൻ ബന്ദിയാക്കി വച്ചിരിക്കുന്നു എന്നുള്ളത് വിളിച്ചു പറഞ്ഞിട്ടും അതിന്റെ വാസ്തവം പരിശോധിക്കാൻ വീടിനകത്ത് കയറിയ ഒരു പരിശോധനയ്ക്ക് പോലും പോലീസ് മുതിരുന്നില്ല എന്നുള്ളതാണ് അതിന് പോലീസ് പറയുന്ന ന്യായീകരണം. ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്ന് ഈ പ്രതിയായ മകൻ വിനോദ് പോലീസിനെ അറിയിച്ചു. അതും വിശ്വസിച്ച പോലീസ് മടങ്ങി എന്നുള്ളതാണ്. എത്ര വലിയ അനാസ്ഥയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഒന്ന് ആ വീട്ടിൽ കയറി അത് അയൻ പറയുന്നത് സത്യമാണോ എന്നുള്ളത് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് അയൽവാസികൾ പറയുന്നത്. ഇപ്പോൾ പോലീസ് പറയുന്നത് ആ മകൻ മാനസിക വെല്ലുവിളിക്ക് ചികിത്സ തേടുന്ന ഒരാളെന്നാണ്. എത്ര വലിയ അനാസ്ഥയാണ്, എത്ര വിഷമകരമായ സാഹചര്യമാണ്. ഒരു കൊറിയർ വന്നതിന് ശേഷം സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇരുവരും തമ്മിൽ അമ്മയും മകനും തമ്മിൽ തർക്കമുണ്ടായി എന്നുള്ളതാണ് സമീപത്തെ അപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിക്കുന്ന വിവരം. പ്രതിയായ 48 വയസ്സുള്ള ഈ മകൻ വിനോദ് നേരത്തെ ഒരു അഭിഭാഷകൻ കൂടിയായിരുന്നു. മാത്രമല്ല ഇയാൾ മാനസിക രോഗത്തിന് ചികിത്സയിലാണെന്നും നിയന്ത്രിക്കാനാകാത്ത കോപം വരുമെന്നും അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് ഇയാൾ ഇപ്പോൾ പോലീസിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളത് പോലീസ് ഇനി പരിശോധിക്കുകയാണ്. കൊലപാതകത്തിന് കാരണം മരട് പോലീസിന്റെ അനാസ്ഥ തന്നെയാണെന്നാണ് മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാൻ പറമ്പിലും ഡിവിഷൻ കൗൺസിലർ ഷിജ സാൻകുമാർ എന്നിവരും ആരോപിക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, മണിക്കൂറുകളോളം വീട്ടിൽ തന്നെ പൂട്ടിയിട്ടതിനു ശേഷമാണ് അച്ചാമ്മയെ വിനോദ് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. വ്യാഴാഴ്ച രാവിലെ പോലീസിനെ വിളിച്ച് പറഞ്ഞ സംഭവത്തിൽ വീട് കയറി നോക്കാൻ പോലീസ് തയ്യാറായത് രാത്രി മാത്രമാണ്. വ്യാഴാഴ്ച രാത്രി 8 വാതിൽ തകർത്ത് അകത്തു കയറിയപ്പോഴാണ് അരും കൊലപാതകം അറിയുന്നത്. കത്തി വീശി അക്രമാസക്തനായിരുന്ന വിനോദിനെ ഏറെ പണിപ്പെട്ട് തന്നെയാണ് പോലീസ് പിന്നീട് കീഴ്പ്പെടുത്തിയത്. അകത്തെ മുറിയിൽ വെട്ടേറ്റ് മരിച്ച നിലയിലായിരുന്നു ഈ അച്ചാമ്മ. മുഖത്തും രഹസ്യ ഭാഗങ്ങളിലും മാരകമായ വെട്ടുകളുണ്ട്. മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാൻ പറമ്പിൽ, ഡിവിഷൻ കൗൺസിലർ ഷിജ സാൻകുമാർ എന്നിവർ പറയുന്നത് ഇങ്ങനെയാണ്. വൈകിട്ടായതോടെ വീടിനുള്ളിൽ നിന്ന് കരച്ചിലും സാധനങ്ങൾ തല്ലി തകർക്കുന്നതുമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. കൗൺസിലർ അറിയിച്ചതനുസരിച്ച് പോലീസ് വീണ്ടും എത്തിയെങ്കിലും വീട് തുറക്കാനായില്ല. ഇതോടെ അച്ചാമ്മയുടെ ശബ്ദം പിന്നീട് കേൾക്കാതെയായി. വീട് തുറക്കണമെങ്കിൽ രേഖാമൂലം എഴുതി തരണമെന്ന് പോലീസ് വാശി പിടിച്ചു. അതിനനുസരിച്ച് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഉടൻ തന്നെ കത്ത് നൽകി. എന്നിട്ടും തുറക്കാൻ പറ്റാതിരുന്നതോടെയാണ് അഗ്നിരക്ഷാസേനയുടെ സഹായം തേടിയത്. ഇതിനിടെ 2 മണിക്കൂറിലേറെ സമയം നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. വൈകിട്ടെങ്കിലും ആ വീട് തുറന്നിരുന്നെങ്കിൽ പക്ഷെ അച്ചാമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അയൽവാസികൾ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു അനാസ്ഥ ഇതിന്റെ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് അയൽവാസികൾ ഒരമ്മ താൻ ബന്ധിയാക്കപ്പെട്ടു എന്നുള്ളത് വിളിച്ചു പറയുന്നു. എന്നിട്ടും അവിടെ എത്തിയ പോലീസ് വീടിനകത്ത് കയറി പരിശോധിക്കാൻ തയ്യാറാകാതെ മകന്റെ വാക്ക്, അതായത് ക്രൂര കൊലപാതകം നടത്തിയ മകന്റെ വാക്കുകൾ വിശ്വസിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ വളരെ ദയനീയമാണ്. എന്തായാലും വളരെ വിഷമകരമായ സാഹചര്യമാണ് അടുത്ത കാലങ്ങളിൽ കേരളത്തിൽ നടക്കുന്നത്. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുന്നു. ശിക്ഷാ നടപടികളെ കുറിച്ചൊരു ഭയമില്ലാത്തൊരു അവസ്ഥയിലേക്ക് കേരളം എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടീം.